നമസ്കാരം നമുക്ക് റിട്ടയ്മെൻറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ടുകൾ ഏതാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി റിട്ടയർമെൻ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി മാർക്കറ്റ് ലിങ്ക് പ്രൊഡക്റ്റുകളും കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഒത്തിരി ഇൻഷുറൻസ് കമ്പനികൾ നോക്കണമെങ്കിൽ നമുക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ കാണാനുണ്ടാവും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലും നമുക്ക് റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ആവട്ടെ ഇൻഷുറൻസ് ആവട്ടെ എന്തെങ്കിലും ഏത് കമ്പനിയാണെന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റുകളും നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം നമുക്ക് സെക്യൂർഡ് ആയിട്ട് ഒരു റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണോ അതോ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് പ്രോഡക്റ്റിലേക്ക് പോകണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഓഫർ ചെയ്യണത് രണ്ട് പ്രൊഡക്റ്റ് ആയിരിക്കും ഒന്നുമില്ലാത്തുണ്ടെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ പോളിസികളായിരിക്കും ട്രഡീഷണൽ പോളിസികളിൽ നമ്മൾ ഒരു പൈസ ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു പൈസ ഇന്വേഷിക്കണം ചിലപ്പോൾ ഒരു കോടി രൂപ ഇന്വേഷം ചെയ്യണം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത മാസം തുടങ്ങിയിട്ട് നമുക്ക് ഒരു റിട്ടേൺ എടുക്കണമെങ്കിൽ എടുക്കാം ഇനി അതല്ല നമുക്ക് ഒരു ഒരു വർഷം തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷം വരെ നമുക്ക് ഡെഫർ ചെയ്യാൻ പറ്റും പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമ്മൾ ഒരു കോടി ഇട്ടിട്ട് നമ്മൾ എല്ലാ മാസവും റിട്ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ ഒരു അമ്പതിനായിരം രൂപയൊക്കെ വെച്ചായിരിക്കും എല്ലാ മാസം എന്ന് വെച്ചാൽ ആറ് ശതമാനമൊക്കെ ആയിരിക്കും അതിൽ കിട്ടുന്ന റിട്ടേൺ എന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി ഒരു പോയിൻറ്റ് പെർസെൻറ്റേജ് ഒക്കെ വ്യത്യാസം ഉണ്ടാവുക ഇനി അതല്ല നമ്മൾ ഡെഫർ ചെയ്യുകയാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ റിട്ടേൺ എടുക്കണമായിട്ട് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പതിനാറ് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടും പക്ഷേ പതിനാറ് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കണം കാര്യം കഴിഞ്ഞാൽ പതിനാറ് ശതമാനം കിട്ടും എന്നുള്ളത് വിഷയം പറഞ്ഞാൽ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പതിനാറ് ശതമാനം കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു കോടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കൊല്ലത്തേക്ക് പതിനാറ് ലക്ഷം രൂപ ഒരു ലക്ഷം ഒരു ഒരു കോടിക്ക് പതിനാറ് ലക്ഷം പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷത്തിൻ്റെ വാല്യുവിൻ്റെ പതിനാറ് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു നല്ല റിട്ടേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നും പറയേണ്ടിവരും പക്ഷേ സെക്യൂർഡാണെന്ന് പറയുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട ആ പൈസ കിട്ടുമ്പോൾ നമുക്ക് ആ സെക്യൂരിറ്റി പോയിൻറ്റ് ഓഫ് വില അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ അടുത്ത ഒരു സെക്യോർഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷമൊക്കെ ആയിട്ട് എല്ലാ വർഷവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് അത് ഒരു ഏഴ് വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് എട്ടാമത്തെ വർഷമോ അല്ലെങ്കിൽ എത്രയാണോ സമയം കഴിയുന്നത് ആ സമയം തുടങ്ങിയിട്ട് നമുക്കൊരു റിട്ടേൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇരുപത്തഞ്ച് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ വർഷവും അഞ്ച് ലക്ഷം രൂപയൊക്കെ നമുക്ക് റിട്ടേൺ വണങ്ങി കിട്ടും എന്നിട്ട് അത് വേണമെങ്കിൽ ഒരു പത്ത് വർഷത്തേക്കൊക്കെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ നമുക്ക് ഒരു പൈസ നമുക്ക് എഴുതി തരും എന്നുള്ളതാണ് സെക്യൂറായിട്ട് എഴുതി തരും എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം അപ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിൽ ഇൻകം വേണം എന്ന് നമുക്കിപ്പോൾ തന്നെ ഉറപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എനിക്ക് ഇന്നത്തെ ഒരു ഒരു റിട്ടയർമെൻറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂല് ഒരു അമ്പതിനായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പത്ത് വർഷത്തിലാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷം രൂപയെങ്കിലും വേണം അപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടാനായിട്ട് എത്ര രൂപ നമുക്ക് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ആ ഒരു ലക്ഷം രൂപ നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് കിട്ടിയെടുക്കാനായിട്ടും ഏഴ് വർഷം നിക്ഷേപിക്കാം അല്ലെങ്കിൽ ബൾക്കായിട്ടൊരു പൈസ ഇടാം എന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് പൈസ ഇടാം അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആ പൈസ എത്രയാണോ ആ പോളിസി ഡോക്യുമെൻ്റ് എഴുതി തരുന്ന പൈസ അത് നമുക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ത്രീ മന്തിലും അല്ലെങ്കിൽ എല്ലാ വർഷത്തിലും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ സെക്യൂർഡ് പ്രൊഡക്റ്റുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്നോ നിക്ഷേപിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞാൽ എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം ഒന്ന് ആ സെക്യൂരിറ്റി നമുക്ക് കിട്ടുന്നു എത്ര പൈസ നമുക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് മുൻകൂട്ടി നമുക്കൊരു ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി റിസ്ക് അവിടെ കുറവാണ് ഇനി റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂല് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന റിട്ടേൺ ഇപ്പോൾ ഞാൻ ഒത്തിരി ഇതിൻ്റെ ശരിക്കുള്ള റിട്ടേൺ പേഴ്സൻറ്റേജ് എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ഫൈവ് പെർസെൻറ്റേജോട്ട് സെവൻ വരെയാണ് മാക്സിമം നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ അത് എഫ് ഡിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇവിടെ കിട്ടുന്നത് ഇനി എഫ് ഡിക്കുള്ള ഒരു തകരാറെന്ന് വെച്ചാൽ ഇനി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഏഴ് ശതമാനം എട്ട് ശതമാനം അന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല അതിനേക്കാളും കുറവായിരിക്കും എഫ് ഡിക്ക് കിട്ടാനുള്ള ചാൻസ് അപ്പോൾ ഇവിടെ അങ്ങനെ ആർ ബി ഐയുടെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കോ എന്നുള്ള റിസ്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഗുണവും എന്ന് വെച്ചാൽ എന്താണ് ഇതിന് ഇല്ല നമുക്ക് എപ്പോഴും പോയിട്ട് പൈസ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണ് എനിക്ക് ആ പൈസ ഒട്ടും വിഡ്രോ ചെയ്തെടുക്കേണ്ട ഇത് റിട്ടയർമെൻ്റിന് വണ്ടി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് ഇനി ഇതാണ് ബേസിക്കായിട്ട് സെക്യൂർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഓഫീസിലേക്ക് മെയിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരണമെങ്കിൽ നമ്മളെ കൊണ്ടാവാുന്ന വിധത്തില് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ തരാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത പ്രൊഡക്റ്റുകൾ വെച്ചാൽ മാർക്കറ്റിലിങ് പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തന്നെ യൂണിറ്റ് യൂണിറ്റിങ് പ്രൊഡക്റ്റുകളുണ്ട് യൂലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനി അല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇനി അല്ല എൻ പി എസ് പോലത്തെ നാഷണൽ പെൻഷൻ സ്കീം പോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇനി ഡെറ്റ് ഫണ്ടുകളിലുണ്ട് ഞാനിപ്പോൾ കൂടുതലും ഇക്വിറ്റി പ്രൊഡക്റ്റുകളിലാണ് പറഞ്ഞത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസിൻ്റെ വ്യതിയാനങ്ങൾക്ക് ഇത് ഇത് കാരണമാകും അപ്പോൾ ഇതിൽ യാതൊരു സെക്യൂരിറ്റി ഒന്നുമില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ പൈസ ഇത്ര വർഷം കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു ഗ്യാരണ്ടി എഴുതി തരില്ല ഒന്നും ഈ ഇത്തരം പ്രൊഡക്റ്റുകളില്ല അന്നത്തെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എത്രയാണോ അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്കിവിടെ കിട്ടുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി കാണണമെന്നുണ്ടെങ്കിൽ സെൻസെക്സ് അല്ലാതെ ഉണ്ടെങ്കിൽ നിഫ്റ്റിയൊക്കെ ഏകദേശം ഒരു പതിനാല് ശതമാനം ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട് ഇനി അതല്ല അത്രയും കിട്ടില്ലെങ്കിൽ ഒരു പത്ത് ശതമാനം റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെക്കാളും സെക്യൂർഡ് പ്രൊഡക്റ്റിനെക്കാളും റിട്ടേൺ പോയിൻറ്റ് ഓഫ് വ്യൂ ബെനിഫിഷ്യലാണ് ഇതിൻ്റെ ഡിസഡ്വാൻ്റേജ് എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലും എഴുതി തരുന്നില്ല ഇത്ര രൂപ കിട്ടും എന്നുള്ള വിധത്തിൽ യാതൊരു വിധ ഗ്യാരണ്ടിയും ഇതില്ല പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രൊഡക്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറന്നാല് എല്ലാ മാസവും പൈസ വരത്തില്ല ഇത് ചിലപ്പോൾ ആദ്യം ഇക്വിറ്റി ഫണ്ടിലിടണം പിന്നെ ഒരു നമുക്ക് പൈസ എന്നാണോ എടുക്കേണ്ട സമയത്ത് അത് ചിലപ്പോൾ ഹൈബ്രിഡ് ഫണ്ടിലേക്കോ ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം ഇനി അതല്ല ഓരോ ടൈമിലും ഈ ഇട്ടേക്കണ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഇതെല്ലാം നമ്മൾ നോക്കി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി അതെല്ലാം സ്വന്തമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ വെരി ഗുഡ് ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനായിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല അല്ലാതെ സറണ്ടർ വാല്യൂ നമ്മുടെ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ കുറേ പൈസ നമ്മുടെ ഇന്ന് പിടിക്കും അങ്ങനെയുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസുകളും മ്യൂച്വൽ ഫണ്ടുകളും പ്രൊഡക്റ്റുകളിലും നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഇല്ല ഇപ്പോൾ യൂലി പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് ലോക്കിനുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എൻ പി എസ്സിൽ ആണെന്നുണ്ടെങ്കിൽ വയസ്സ് വരെ നമുക്ക് ലോക്കിനിടെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അറുപത് വയസ്സ് കഴിഞ്ഞ എടുക്കുമ്പോൾ നാൽപ്പത് ശതമാനം നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും ഇവൻ ഇപ്പോൾ വേറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം എൻ പി എസ് സീന്ന് വിഡ്രോ ചെയ്തെടുക്കാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഭാഗം അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പറയണമെന്നുള്ളൂ പക്ഷേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ കയ്യിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം തൊട്ട് പതിനഞ്ച് ശതമാനം വരെ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഈ പറയുന്ന സെക്യോർഡ് പ്രൊഡക്റ്റിലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടുന്നത് ഏകദേശം ഏഴ് ശതമാനം എന്നുള്ള ലെവലിലായിരിക്കും നമുക്ക് ഏഴ് താഴെ താഴെയായിരിക്കും മിക്കവാറും നോക്കുമ്പോൾ ഒരു ഫൈവ് ആൻഡ് ഹാഫ് ടു ഈ പറയുന്ന സിക്സ് ആൻഡ് ഹാഫ് പേഴ്സൻറ്റേജ് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ഉള്ളത് പക്ഷേ ഈ രണ്ട് പ്രൊഡക്റ്റുകളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പക്ഷേ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും സ്വഭാവങ്ങൾ വ്യത്യാസമാണ് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്ന് നോക്കണേക്കാളും ഉപരി നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഞാനെന്ന ഇൻഡിവിജ്വലിന് എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതാണ് എൻ്റെ റിട്ടയർമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂല് എനിക്ക് റിട്ടേണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണോ ഇനി അതല്ല എൻ്റെ അടുത്ത് ഒരു ബൾക്ക് പൈസ ഉണ്ട് എനിക്കിനി ഒരു ഭാഗം മ്യൂച്വൽ ഫണ്ടിലോ അല്ലാതെ എഫ് ഡിയിലോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ഭാഗം എനിക്ക് സെക്യൂർഡ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഡിസ്കഷൻ നടന്നിട്ട് നമ്മൾ അതിനുതകുന്ന രീതിയിലൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നല്ലതായിരിക്കും പലപ്പോഴും നമുക്ക് റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റൊക്കെ എടുക്കുന്നത് നമ്മുടെ പുറകിലെ ഒത്തിരി ആളുകൾ വന്നിട്ട് പുറകെ നടന്ന് ആ ഒരു കമ്പൽഷൻ്റെ പുറകിലാണ് നമ്മൾ ഇത്തരം പ്രൊഡക്റ്റുകളിൽ പോയി വാങ്ങപ്പെടുന്നത് വാങ്ങിക്കുന്നത് ഇത് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ആ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാവാതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമുക്കൊരു ഒരു പേപ്പർ വരും എന്നിട്ട് നമ്മൾ ഇത്ര നാൾ ഇരുപത്തഞ്ച് ലക്ഷം ഇടുന്നു ഇത്ര നാൾ പത്ത് ലക്ഷം ഇടുന്നു എന്നിട്ട് ഇത്ര നാൾ ഇത്ര രൂപ റിട്ടേൺ കിട്ടുന്നു അങ്ങനെ ഇത്ര നാൾ റിട്ടേൺ കിട്ടും നമ്മൾ എനിക്ക് വലിയ നമ്പറാണ് പക്ഷേ നമ്മളത് പേഴ്സൻറ്റേജ് പോയിന്റ് ഓഫ് വ്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിട്ടേണ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് സെക്യൂരിറ്റിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് റിട്ടേൺ ആണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് ലിക്വിഡിറ്റിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എപ്പോഴും ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ സഹായം തേടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾ ഇനി അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇരുന്ന് നമ്മുടെ ആവശ്യവും ആ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവവും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് എഴുതി ചോദിക്കാവുന്നതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ് നമ്മുടെ ടീം വേണ്ട ഹെൽപ്പ് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും താങ്ക് സോ മച്ച്